ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് പാർട്ട് അഞ്ചാം ക്ലാസ് പാർട്ട് രണ്ടിലെ ഒമ്പതാമത്തെ പാഠം ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം പന്തിന് മേലിരിക്കുന്ന കുഞ്ഞുറും കുഞ്ഞുറുമിനെ കണ്ടില്ലേ നിങ്ങൾ ഒരു പന്ത് കാണുന്നത് പോലെ ആയിരിക്കുമോ കുഞ്ഞുറുമ്പ് ആ പന്തിനെ കാണുന്നത് പന്തിൻമേലിരിക്കുന്ന കുഞ്ഞുറുമ്പ് പന്തിന്റെ രൂപം എങ്ങനെയായിരിക്കും കാണുന്നത് ശാസ്ത്ര പുസ്തകത്തിൽ വരച്ചു നോക്കൂ നിങ്ങൾ വരച്ചതുപോലെയാണോ കൂട്ടുകാരും വരച്ചത് നിങ്ങൾ വരച്ചത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്തിനോടാണ് യോജിക്കുന്നത് പന്തിൻ്റെ മുകളിലിരിക്കുന്ന കുഞ്ഞുറുമ്പിന് ആദ്യ ചിത്രത്തിലേതുപോലെ പന്ത് കാണാൻ സാധിക്കും പന്ത് ചെറുതായത് കൊണ്ടാണ് അവസാന ചിത്രത്തിലേതുപോലെ പരന്ന് കാണാനും വഴിയില്ല ഉരുണ്ട പന്ത് പന്ത് കുഞ്ഞുറുമ്പ് രണ്ടാം ചിത്രത്തിലേതുപോലെ കാണുന്നത് എന്തുകൊണ്ടാവും ചർച്ച ചെയ്യുക നിങ്ങൾ വരച്ച ചിത്രം ശരിയായിരുന്നോ വേണ്ട തിരുത്തലുകൾ ശാസ്ത്രപുസ്തകത്തിൽ വരുത്തു ഈ പന്ത് നിങ്ങളുടെ കാശ്മുറിയോളം വലുതായാൽ കുഞ്ഞുറുമ്പിന് പന്തിനെ കാണു കാണുക ഇതുപോലെ തന്നെയാവുമോ ഈ പന്ത് നിങ്ങളുടെ ഗ്രാമത്തോളം വലുതായാലോ ജില്ലയോളം നമ്മുടെ ഇന്ത്യയോളം ഭൂമിയോളം പന്ത് വലുതാകും തോറും കുഞ്ഞുറുമ്പിന് അത് കൂടുതൽ പരക്കുന്നതായി തോന്നുന്നു ഭൂമി ഒരു വലിയ ഗോളമാണെന്ന് നമുക്കറിയാം ഭൂമിയുടെ ഗോളാകൃതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വലിയ ഗോളത്തിൽ ഇരിക്കുമ്പോൾ നമ്മളും കുഞ്ഞുറുമ്പിനെ പോലെ ചെറുത ചെറുതല്ലേ അതിനാൽ ഭൂമിയുടെ ഗോളാകൃതി നാം എങ്ങനെ കാണാനാണ് അല്ലേ എങ്കിൽ ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ എന്താണ് മാർഗം ചർച്ച ചെയ്യുക ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ചത് ആര ആർക്കായിരിക്കും ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ പോയ വ്യക്തിക്കാവില്ലേ യൂറി ഗാഗ്രൻ ആണ് വ്യക്തി അപ്പൊ ഭൂമിയുടെ ഗോളാകൃതി അത് നേരിൽ കാണാൻ അവസരം ലഭിച്ചത് ആർക്കാണ് യൂറി ഗഗറിൻ ആണ് ആദ്യമായി ബഹിരാകാശ യാത്രക്കിടയിലാണ് ഗഗറിൻ ഈ കാഴ്ച ആദ്യമായി കണ്ടത് ബഹിരാകാശം സ്പേസ് ഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ നാം എന്തെല്ലാമാണ് കാണുന്നത് പട്ടിക അപ്പൊ ഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാണുന്നു എന്നുള്ളത് നമ്മൾ ഈ പട്ടികയിൽ രേഖപ്പെടുത്തുക അപ്പൊ അതെന്തെല്ലാമാ പക്ഷികളുണ്ട് മേഘമുണ്ട് മഴവില്ലുണ്ട് വിമാനം ഉണ്ട് എന്നിവയെല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ് ഭൂമിയോടൊപ്പം കറങ്ങുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗം തന്നെയാണ് മുകളിലേക്ക് തോറും വായുമണ്ഡലം നേർത്തു വരുന്നു ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശമാണ് ബഹിരാകാശം അപ്പൊ ബഹിരാകാശം ഭൂമിക്ക് ചുറ്റും എന്നതാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് അല്ലെ അപ്പൊ ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശം ശൂന്യപ്രദേശത്തെയാണ് നമ്മള് ബഹിരാകാശം എന്ന് പറയുന്നത് നമുക്ക് മുകളിൽ മാത്രമാണോ അന്തരീക്ഷം അതിനപ്പുറം ബഹിരാകാശമുള്ളത് ഗ്ലോബ് പരിശോധിക്കൂ ഭൂമിയിൽ ഇന്ത്യയുടെ എതിർഭാഗത്തല്ലേ അമേരിക്ക അപ്പൊ ഭൂമിയിലെ ഇന്ത്യയുടെ എതിർഭാഗത്താണ് എന്തിരിക്കുന്നത് അമേരിക്ക ഇരിക്കുന്നത് എങ്കിൽ അവരുടെ തലയ്ക്ക് മുകളിലും അന്തരീക്ഷവും ബഹിരാകാശവും ഇല്ലേ ചിത്രം നോക്കൂ അപ്പൊ ചിത്രം ഗ്ലോബില് നമ്മൾ കാണുമ്പോ ഗോ ഗോളത്തിൽ കാണുമ്പോൾ എന്താ നമ്മുടെ എതിർഭാഗത്താണ് അമേരിക്ക ഇരിക്കുന്നതായി കാണുന്നത് അപ്പൊ അവർക്കും ഈ അന്തരീക്ഷവും ബഹിരാകാശവും ഇല്ലേ എന്നതാണ് ചോദ്യം ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട് ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്നു മാത്രമാണ് ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ് ചന്ദ്രനാണ് അപ്പൊ ഭൂമിക്ക് അടുത്തുള്ള ആകാശഗോളം ചന്ദ്രൻ ബഹിരാകാശഗോളത്തിൽ എത്ര എണ്ണത്തിന്റെ പേര് നിർദ്ദേശിക്കാം ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുക അപ്പൊ തന്നിരിക്കുന്നത് ഭൂമി ചന്ദ്രൻ സൂര്യൻ ചൊവ്വ നമ്മുടെ സൗരത്തിലും അതിനപ്പുറം ഒരുപാട് ആകാശഗോളങ്ങളുണ്ട് ഇവയെ കുറിച്ച് കൂടുതൽ അടങ്ങാത്ത ആഗ്രഹമാണ് ബഹിരാകാശ യാത്രകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചത് മനുഷ്യന്റെ ആദ്യ ബഹിരാകാശ യാത്ര അപ്പൊ എന്നാണ് ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് സോവിയറ്റ് യൂണിയൻ വോസ്തോക്ക് ഒന്ന് എന്ന ബഹിരാകാശ പേടമാണ് ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗാഗ്രൻ ബഹിരാ ബഹിരാകാശത്ത് എത്തിച്ചത് അപ്പൊ എന്നാ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് സോവിയറ്റ് യൂണിയന്റെ ഒന്ന് എന്ന ബഹിരാകാശ പേടകം യൂറി ഗാഗ്രൻ യൂറിഗാഗറിനെ ബഹിരാകാശത്ത് എത്തി എത്തിച്ചത് മനുഷ്യനെ മാത്രമല്ല ശാസ്ത്ര ശാസ്ത്രപഠനങ്ങൾക്കായി ജീവികൾ ഒട്ടേറെ ഉപകരണങ്ങൾ എന്നിവയും നാം ബഹിരാകാശത്തെ എത്തിക്കാറുണ്ട് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇവ താഴെ കൊടുത്ത ആശയ ചിത്രീകരണ മാതൃകയിൽ ശാസ്ത്ര പുസ്തകത്തിൽ ചേർക്കുക ബഹിരാകാശം അതിനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അതിന്റെ സവിശേഷതകൾ ബഹിരാകാശ ഗോളങ്ങൾ മനുഷ്യന്റെ ബഹിരാകാശ യാത്ര അപ്പൊ ഇത് നമ്മൾ നോക്കിയിട്ട് ഇത് ഫില്ല് ചെയ്യാം കൃത്രിമ ഉപഗ്രഹങ്ങൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണ ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങളാണ് കൃത്രിമോപ ഉപഗ്രഹങ്ങൾ ഇന്ന് പല രാജ്യങ്ങളുടേതായ ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു എന്തൊക്കെയാണ് ഇവയുടെ ഉപയോഗങ്ങൾ താഴെ കൊടുത്ത ചിത്രീകരണം നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ ഇപ്പൊ ഭൂവിഭവങ്ങൾ പെട്രോളിയം ധാതു ലവണങ്ങൾ അല്ലെ പിന്നെ മത്സ്യ സമ്പത്ത് കണ്ടെത്തൽ പിന്നെ കാലാവസ്ഥ പഠനം വാർത്താ വിനി വിനിമയം അതിലെന്തൊക്കെയുള്ള ടി വി റേഡിയോ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് പിന്നെ വനഭൂമികൾ തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ പിന്നെ സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾ ബഹിരാകാശ ഗവേഷണം കര സമുദ്ര വ്യോമ ഗതാഗത മാർഗനിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണത് പിന്നെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങളാണ് താഴെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ കാണുക ആദ്യത്തെ വന്നിരിക്കണ ആര്യപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടില് ലൈക്ക ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവിയാണ് ലൈക്ക സോവിയറ്റ് യൂണിയൻ ആണ് ഇറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വിക്ഷേപണ വാഹനങ്ങൾ ലോഞ്ചിങ് വെഹിക്കിൾസ് ബഹിരാകാശ പഠനത്തിനായി കൃത്രിമോപകരണങ്ങളും മനുഷ്യനെയും ബഹിരാകാശ എത്തിക്കേണ്ടതുണ്ടല്ലോ ഇവ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ ദീപാവലിക്കും വിഷുവിനും പെരുന്നാളിനും ക്രിസ്മസുമെല്ലാം നാം കത്തിച്ചുവിടുന്ന ചെറിയ റോക്കറ്റുകളാണ് വിക്ഷേപണ വാഹനങ്ങളുടെ ആദ്യ രൂപങ്ങൾ ഇപ്പൊ സാറ്റേൺ അഞ്ച് മനുഷ്യൻ ഇന്നുവരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുതേതാണ് സാറ്റേൺ അഞ്ച് ഭൂമിയിലേക്കറിയുന്ന കല്ല് താഴേക്ക് വരുന്നത് കണ്ടി കണ്ടിട്ടുണ്ടല്ലോ ഭൂമി കല്ലിനെ ആകർഷിക്കുന്നത് മൂലമാണത് ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കുക എന്നതാണ് റോക്കറ്റുകളുടെ മുഖ്യധർമ്മം ടീച്ചറുടെ സഹായത്തോടെ വിവിധ റോക്കറ്റുകളുടെ വിക്ഷേപണങ്ങളുടെ വീഡിയോകൾ ക്ലാസ്സിൽ കാണുമല്ലോ ആവശ്യമായ സാമഗ്രികൾ വണ്ണമുള്ള പൈപ്പുകൾ പിന്നെന്താ ഉള്ളത് കൂട് കാർഡ്ബോർഡ് ചുരുട്ടി എന്നിവ ഉണ്ടാക്കി ചാർട്ട് പേപ്പർ പശ പെയിന്റ് തെർമോകോൾ ഇവയ്ക്കാണ് ആവശ്യമായത് നിർമ്മാണ രീതി ചിത്രത്തിലെ എ ഭാഗം സാമാന്യം വണ്ണമുള്ള പൈപ്പ് കൊണ്ട് തയ്യാറാക്കണം അതിനു മുകളിൽ കോണാകൃതിയിൽ ചാർട്ട് പേപ്പറോ കട്ടിക്കടലാസോ മടക്കി ഒട്ടിച്ച് ബി ഭാഗം തയ്യാറാക്കണം സി ഭാഗം നിർമ്മിക്കാൻ തെർമോക്കോൾ കഷ്ണങ്ങൾ ഉപയോഗിക്കാം ചിത്രത്തിൽ കാണുന്ന ആകൃതിയിൽ വെട്ടിച്ചുരുട്ടി വെട്ടിയൊട്ടിച്ച് മനോഹരമായി പെയിന്റ് ചെയ്ത് റോക്കറ്റിന്റെ മാതൃക നിർമ്മിക്കാം ഇന്ത്യൻ പതാകയുടെ ചിത്രം മുകളിൽ ചേർക്കുന്നത് നന്നാവും കൂടുതൽ പൈപ്പുകൾ ചേർത്ത് വ്യത്യസ്തമായ റോക്കറ്റ് മാതൃകകൾ നിർമ്മിക്കാൻ ശ്രമിക്കുമല്ലോ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണെന്നറിയാമല്ലോ അദ്ദേഹത്തിന് പുറമെ കൽപ്പന ചൌള സുനിത വില്യംസ് എന്നീ ഇന്ത്യൻ വംശജരും ബഹിരാകാശത്ത് പോയിട്ടുണ്ട് തന്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിലിനുണ്ടായ അപകടത്തിൽപ്പെട്ട് കൽപ്പന ചൗള ദാരുണ്യമായ മരണമടഞ്ഞു സുനിത വില്യംസിനും രണ്ട് ലോക റെക്കോർഡുകൾ ഉണ്ട് ഇതുവരെ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം കഴിച്ചു കൂട്ടിയ വനിത ബഹ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്നിവയാണ് റെക്കോർഡുകൾ അപ്പൊ നമ്മൾ ഈ പാരഗ്രാഫിൽ എന്താ പഠിച്ച ബഹിരാകാശം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ പിന്നെ അദ്ദേഹത്തിന് പുറമെ വേറെ ആരൊക്കെയുള്ളത് കൽപ്പന ചൗളയും സുനിത വില്യംസും ഇന്ത്യൻ വംശജരാണ് രണ്ടാമത്തെ ബഹിരാകാശ യാത്രയിലാണ് ആര് കൽപ്പന ചൗള അതായത് കൊളംബിയ സ്പേസ് ഷട്ടിലിൽ ഷട്ടിലുണ്ടായ അപകടത്തിലാണ് കൽപ്പന ചൗള മരണമടഞ്ഞത് സുനിത വില്യംസിന് രണ്ട് ലോകലോക റെക്കോർഡുണ്ട് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം അവിടെ കഴിച്ചുകൂട്ടിയ വനിത എന്നും പിന്നെ ഏതാ കൂടുതൽ സമയം അവിടെ നടന്ന വനിത എന്നുള്ള റെക്കോർഡുമുണ്ട് അപ്പൊ ആ ആദ്യത്തെ ചിത്രം സൂചിപ്പിക്കുന്ന രാകേഷ് ശർമ്മ രണ്ടാമത്തെ കൽപ്പന ചൗള മൂന്നാമത്തത് സുനിത വില്യംസ് ബഹിരാകാശ അത്ഭുതങ്ങളുടെ ലോകം സുനിത വില്യംസ് നിങ്ങൾ നിങ്ങളോട് പറയാനുള്ള ബഹിരാകാശ വിശേഷങ്ങൾ ശ്രദ്ധിക്കൂ സുനിത വില്യംസ് ഇപ്പൊ എവിടെയുള്ളത് ബഹിരാകാശ നിലയത്തിൽ ബഹിരാകാശ നിലയത്തിന്റെ ജാലകം വഴിയുള്ള ഭൂമിയുടെ കാഴ്ച അതി അതിമനോഹരമാണ് ഭൂമിയിൽ രാത്രിയും പകരം ഒരേ സമയം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ നിലയത്തിൽ വസ്തുക്കൾക്ക് ഭാര അനുഭവപ്പെടുന്നില്ല ഇവിടെ ഭാരത്തിന്റെ കാര്യത്തിൽ ഒരു ഉറുമ്പും ഞാനും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഭാരമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നടക്കാൻ കഴിയുന്നില്ല ഇവിടത്തെ നടത്ത ഒരു തരം ഒഴുകി നടക്കലാണെന്ന് പറയാം ഞങ്ങൾക്ക് ശ്വസിക്കാൻ വേണ്ട പോലും ഭൂമിയിൽ നിന്ന് കൊണ്ടുവരണം ഇവിടെ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വിചിത്രമായ രീതിയിലാണ് ഇവിടെ വെള്ളം വെള്ളമൊഴിച്ച് കുളിക്കാൻ കുളിക്കാനാകുന്നില്ല സ്പോഞ്ച് ഉപയോഗിച്ച് നനച്ച് തുടക്കിയാണ് പതിവ് മെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങാൻ പോലും ഇവിടെ കഴിയില്ല ഒഴുകി നടക്കാതിരിക്കാൻ ഉറപ്പിച്ച കട്ടിലിനോട് ശരീരം ബെൽറ്റ് കെട്ടണം പിന്നെ വായു ഇല്ലാത്തതിനാൽ ഇവിടെ ആകാശം കറുത്തിരണ്ടതായി കാണുന്നു ഇവിടെ നിന്ന് പകൽ പോലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയും ബഹിരാകാശ അത്ഭുതങ്ങളുടെ ലോകമാണെന്ന് മനസ്സിലായില്ലേ ഒട്ടേറെ അനുഭവങ്ങൾ ഇനിയും പറയാനുണ്ട് ഞാൻ വിവരിച്ച രസകരമായ അനുഭവങ്ങളുടെ വീഡിയോകൾ ടീച്ചർ അവിടൊപ്പം കണ്ടു ആസ്വദിക്കും അപ്പൊ ഇതിലെ കൽപ്പന ചൗള എന്താ പറയുന്നത് ഭൂമിയുടേത് പോലെയല്ല അല്ലെ ബഹിരാകാശത്ത് പിന്നെന്താണ് ഇവിടെയെല്ലാം ജാലക കാഴ്ചയാണ് എന്താ ഉറുമ്പിനും മനുഷ്യനും ഒരേ ഭാരം അനുഭവപ്പെടും ഏർ അവര് നടക്കുകയല്ല ചെയ്യുന്നത് പിന്നെ ഒഴു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ പിന്നെന്താ സുനിത വില്യംസിന്റെ ബഹിരാകാശ അനുഭവങ്ങൾ മനസ്സിലായില്ല അവയുടെ കാരണങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക അനുഭവങ്ങൾ എന്തൊക്കെയാ ഭൂമി രാത്രിയും പകലും ഒരേ സമയം കാണാനാവുന്നു ഉറുമ്പിനെ പോലെ സഞ്ചരിക്കാനും ഭാരം അനുഭവപ്പെടുന്നില്ല ശ്വസിക്കാനുള്ള വായു ഭൂമിയിൽ നിന്ന് കൊണ്ടുവരുന്നു മെത്തയിൽ കിടന്ന സുഖമായി ഉറങ്ങാൻ കഴിയില്ല പകൽ പോലും നക്ഷത്രങ്ങളെ കാണാം സുനിത വില്യംസിനെ നേരിൽ കാണാൻ നിങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചു എന്ന് കരുതുന്നു അവരോട് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമില്ലേ കൂട്ടുകാരോടൊപ്പം ചോദ്യവല തയ്യാറാക്കി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക ചിത്രത്തിൽ കാണിക്കുന്ന ആരാണ് ഈ ലാംസ്ട്രോങ് മൈക്കിൾ കോളിൻസ് എഡ്വിൻ എസ് ആൾഡ്രിൻ മനുഷ്യൻ ചന്ദ്രനിൽ മനുഷ്യൻ എന്നിവരെ കാലുകുത്തിയ ഏക അന്യ ഗോളം ഏതാണ് ചന്ദ്രനാണ് അമേരിക്കക്കാരനായ നീലാംസ്ട്രോങ് എഡ്വിൻ ബേഴ്സ് ആൾഡ്രിൻ എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്നിന് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസിയുടെ അപ്പോളോ ടു എന്ന ബഹിരാകാശ വാഹനമാണ് ഇതിനുപയോഗിച്ചത് മൈക്കിൾ കോളിൻസ് എന്ന സഞ്ചാരിയും വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈ യാത്രയിൽ കൂടെയുണ്ടായിരുന്നു മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകൂത്തിയെന്റെ വാർഷിക ദിനമായി ജൂലൈ ഇരുപത്തിയൊന്ന് എന്ത് ദിനമായി ആചരിക്കുന്നു ചാന്ദ്രവർഷമായി ആചരിക്കുന്നു ആദ്യ ചാന്ദ്രയാത്രയ്ക്ക് ശേഷം വീണ്ടും അഞ്ചു തവണ മനുഷ്യൻ ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട് ചാന്ദ്രയാത്രയുടെ വീഡിയോകൾ അധ്യാപകരുടെ സഹായത്തോടെ കാണുക ബഹിരാകാശ ഇന്ത്യ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണ രംഗത്ത് അതിവേഗം മുന്നോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹിരാകാശ അന്വേഷണ ഏജൻസിയായ ഐഎസ്ഒ ആർ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കമിട്ട വിക്രം സാറാബായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് അപ്പൊ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ് വിക്രം സാറാഭായ് പിന്നെ വിവിധ രാജ്യങ്ങൾ ബഹിരാകാശ ഏജൻസികൾ ഇന്ത്യ ആണെങ്കിൽ ഐ എസ് ആർഒ യുഎസ് എ നാസ യൂറോപ്പ് ഇ എഫ് എ ജപ്പാൻ ജാസ റഷ്യ ആർ എസ് എ ചൈന സി എൻ എസ് എ ആദ്യകാലത്ത് നമ്മുടെ ഉപഗ്രഹങ്ങൾ വിദേശ സഹായത്തോടെയാണ് വിക്ഷേപിച്ചിരുന്നത് എന്നാൽ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് വിസ്മയമായ ഒരു മുന്നേറ്റമാണ് ഇന്ന് പി എസ് എൽ വി ജി എസ് എൽ വി റോക്കറ്റുകളുടെ സഹായത്തോടെ നാം നേടിയിരിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്ക് ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നാം വിക്ഷേപിച്ചിട്ടുണ്ട് അവയുടെ ധാരാളം സേവനങ്ങൾ നമുക്ക് ഇന്ന് ലഭിക്കുന്നുമുണ്ട് അവ എന്തെല്ലാമാണെന്ന് ചിത്രങ്ങൾ നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ പട്ടികപ്പെടുത്തുക പിന്നെ ചിത്രത്തെ എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നത് ഇൻസാറ്റ് വഴി ടെലിവിഷൻ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് പിന്നെ ഐ ആർ എൻ എസ് വാദി സാറ്റലൈറ്റ് വഴി ഭൂവിഭവങ്ങൾ കാലാവസ്ഥാ പഠനം മത്സ്യബന്ധനം എജുസാറ്റ് വിക്ടേഴ്സ് അത് എഡ്യൂക്കേഷൻ ചാനൽസ് ആണ് അല്ലെ വിദ്യാഭ്യാസ ചാനലുകൾ വാർത്താവിനിമയത്തിന് നാം ആശ്രയിക്കുന്ന ഉപഗ്രഹമാണ് ഇൻസാറ്റുകൾ ഭൂവിഭവ പഠനം കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ് ഐ ആർ എസ് ഉപഗ്രഹങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി നാം പ്രയോജനപ്പെടുത്തിയിരുന്ന ഉപഗ്രഹമാണ് എജുസാറ്റ് ഇൻസാറ്റ് ഐ ആർ എസ് പരമ്പരയിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നാം വിക്ഷേപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ഇന്ത്യയുടെ ചന്ദ്രപരിയവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ ഇന്ത്യയുടെ പ്രഥമ ചന്ദ്രദൗത്യമായ ചന്ദ്രയാനൊന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് അപ്പൊ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്നാ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യം തന്നെ തിളക്കമാർന്ന വിജയം കണ്ടു എന്നതിന് നമുക്ക് അഭിമാനിക്കാം അഭിമാനിക്കാം ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാനാണ് ചന്ദ്രയാൻ ടു ചൊവ്വാ ദൗത്യമായ മംഗള്യാന് അപ്പൊ ചന്ദ്രയാൻ ടു ചൊവ്വാ ദൗത്യം എന്താണ് മംഗൾയാൻ സൗര ദൗത്യമായ ആദിത്യ എന്നിവയും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയിൽ പെടുന്നു ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതിയിൽ നാളെ നിങ്ങളും പങ്കാളികളായേക്കാം സെമിനാർ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ എന്നീ വിശേഷ വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ്സിൽ സെമിനാർ നടത്തിയാലോ ഏതെല്ലാം ഉപവിഷയങ്ങൾ ഇതിനായി പരിഗണിക്കാം ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങളും അവ നൽകുന്ന സേവനങ്ങളും ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങൾ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമായ മംഗൾയാൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ ഭാവി പദ്ധതികൾ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സംഭാവനകൾ നൽകിയ ഇന്ത്യക്കാർ പിന്നെ കൃത്രിമോപഗ്രഹങ്ങൾ വിക്ഷേപണ വാഹനങ്ങൾ തുടങ്ങിയവയുടെയും ബഹിരാകാശ സഞ്ചാരികളുടെയും ചിത്രങ്ങൾ വാർത്ത വാർത്തകൾ കുറിപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തി ഒരു ബഹിരാകാശ പതിപ്പ് തന്നെ നമുക്ക് ഇവിടെ തയ്യാറാക്കാൻ പറ്റും അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചത് ഇത് നല്ലോണം വായിച്ചു മനസ്സിലാക്കുക കാരണം ഇതിൽ കുറെ എന്താണ് ബഹിരാകാശത്ത് ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചും പിന്നെ വിക്ഷേപണ വാഹനങ്ങളെ കുറിച്ചും ഏതൊക്കെ രാജ്യങ്ങളാണ് വിക്ഷേപിച്ചത് എന്നതിനെ കുറിച്ചുമുള്ള ഒരു വിശകലനം തന്നെ ഇതിൽ തന്നിട്ടുണ്ട് അപ്പൊ നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക ഇത്രയുമാണ് നാം ഈ പാഠഭാഗത്ത് പഠിച്ചത് ഇതിന്റെ തുടർഭാഗങ്ങൾ കിട്ടാൻ ടീച്ചർ അറ്റ് ഹോം എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു